പണ്ട് 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 ഒരു ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരച്ഛനമ്മമാർക്ക് മൂന്നാൺമക്കളുണ്ടായിരുന്നു. മൂന്നാൺമക്കളും അച്ഛനമ്മമാരും സന്തോഷമായിട്ട് ജീവിച്ചു വരവേ അവർക്ക് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായി. കാത്തിരുന്ന് കിട്ടിയ പെൺകുട്ടിയെ അവർ വളരെ ഓമനിച്ച് വളർത്തി. എവിടെ പോയാലും അവളെ കൂടി കൊണ്ടുപോകും. അവളാണെങ്കിൽ അതിസുന്ദരിയുമാണ്. അവളുടെ പേര് ചിത്രവതി എന്നായിരുന്നു. ചിത്രവതിയെ അച്ഛനമ്മമാരും സഹോദരന്മാരും കൊഞ്ചിച്ച് വളർത്തി. ചിത്രവതിക്ക് ഒരു കുഴപ്പമുണ്ട്. പുറത്തെവിടെങ്കിലും പോകുമ്പോൾ കാണാൻ കൊള്ളാവുന്ന ആരെയെങ്കിലും കണ്ടാൽ അച്ഛനമ്മമാരോട് പറയും, ദാ ആ ചെറുക്കനെ കണ്ടോ, കാണാൻ നല്ല രസമായിരിക്കുന്നു, എനിക്ക് അവനെ കല്യാണം കഴിച്ചു തരണേ. ആദ്യമൊക്കെ ഇതൊരു തമാശയാണെന്ന് കരുതിയെങ്കിലും അച്ഛനമ്മമാർക്ക് ഇതൊരു നാണക്കേടായി തോന്നി. എവിടെ പോയാലും ചെക്കന്മാരെ കണ്ടാൽ കല്യാണം കഴിക്കണമെന്ന് പറയും. അതുകൊണ്ട് അവരവളെ പുറത്തേക്കൊന്നും വിടാതായി. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു പോകുമ്പോൾ ആരെയെങ്കിലും കണ്ടാൽ അവളവരെ വിവാഹം കഴിക്കണമെന്ന് പറയും. മകളുടെ ഈ സ്വഭാവം കാരണം അച്ഛനമ്മമാർക്ക് പേടിയായി. തങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും യോജിക്കാത്ത ആരെയെങ്കിലും ഇവള് പിടിച്ച് കല്യാണം കഴിച്ചാലോ. അവരങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരു കാര്യം നടന്നത്. ഇവരുടെ വീടിനടുത്ത് ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഒരു വലിയ കടുവ താമസിച്ചിരുന്നു. ഈ കടുവ ഒരു മാന്ത്രിക വിദ്യക്കാരനായിരുന്നു. കടുവയ്ക്ക് മനുഷ്യനായി വേഷം മാറാൻ പറ്റും. മനുഷ്യനായി വേഷം മാറിയ കടുവ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും. എന്തിനാണെന്നറിയാമോ? നാട്ടിലെ ഭക്ഷണം കഴിക്കാൻ. നാട്ടിലെ പരിപ്പും പച്ചടിയും ചോറും പപ്പടവും ഒക്കെ കടുവയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. കടുവയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തൻ്റെ വീട്ടിലെ അടുക്കള പണിക്ക് ഒരു മനുഷ്യക്കുട്ടിയെ കിട്ടുക എന്നുള്ളതായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ വേഷം മാറി മനുഷ്യവേഷത്തിൽ നാട്ടിൽ വന്ന കടുവ അമ്പലപ്പറമ്പിൽ വെച്ച് ചിത്രവതിയെപ്പറ്റി കേട്ടു. ചിത്രവതി ആരെ കണ്ടാലും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ആരൊക്കെയോ ചിരിക്കുകയായിരുന്നു. അത് കേട്ടതോടെ കടുവയ്ക്കൊരു വഴി തെളിഞ്ഞു കെട്ടി. എങ്ങനെയെങ്കിലും ചിത്രവതിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാട്ടി കൊണ്ടുപോകും. അടുക്കള പണിക്ക് ഒരാളായി. കടുവ കുളക്കടവിലേക്ക് ചെന്നു. ചിത്രവതി എല്ലാ ദിവസവും രാവിലെ കുളക്കടവിൽ കുളിക്കാൻ വരുമെന്ന് കടുവയ്ക്കറിയാമായിരുന്നു. വളരെ സുന്ദരനായ ഒരു യുവാവിൻ്റെ വേഷത്തിൽ കടുവ കുളക്കടവിൽ കാത്തിരുന്നു. ചിത്രവതി അതുവഴി വന്നു. കടുവ അവളെ ശ്രദ്ധിക്കുന്നതായേ ഭാവിച്ചില്ല. ഒരു വലിയ എഴുത്തോലയൊക്കെ കയ്യിലെടുത്ത് വായിച്ചുകൊണ്ട് അത് വലിയ ഗമയിൽ അവിടെ ഇരുന്നു. കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന ചിത്രവതി ഇയാളെ കണ്ടു. കണ്ടതും അവൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അവൾ വീട്ടിൽ ചെന്ന് അച്ഛനമ്മമാരോട് പറഞ്ഞു, കുളക്കടവിലിരുന്ന് ഒരാൾ ഓല വായിക്കുന്നുണ്ട്, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു, അയാളെ എനിക്ക് കല്യാണം കഴിച്ചു തരാമോ? ഇത് സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണെങ്കിലും ഓല വായിക്കുന്ന ഒരാളെന്ന് കേട്ടപ്പോൾ അച്ഛനമ്മമാർ വിചാരിച്ചു, പഠിത്തവും വിവരവും ഒക്കെ ഉള്ള ആളായിരിക്കും, ഒന്ന് പോയി അന്വേഷിച്ചാലോ. അടുത്ത ദിവസം മറ്റാരെയെങ്കിലുമാണ് ഇവൾ കാണുന്നതെങ്കിലോ? നല്ല ബന്ധം കിട്ടുമ്പോൾ ചാടി വീഴുന്നതാണ് ഉചിതം. രണ്ടുപേരും കൂടെ അപ്പോൾ തന്നെ കുളക്കടവിലെത്തി. കുളക്കടവിൽ ഓല വായിച്ചുകൊണ്ട് വലിയ ഗൗരവത്തിലിരുന്ന ചെറുപ്പക്കാരനെ അവർ കണ്ടുപിടിച്ചു. വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു. വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. വരവ് അടുത്ത ഗ്രാമത്തിൽ നിന്നാണ്. മാതാപിതാക്കൾ കാശിയിലേക്ക് തീർത്ഥാടനത്തിന് പോയതിനാൽ കുറച്ച് ദിവസമായിട്ട് ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലൊന്ന് തൊഴാൻ വന്നതാണ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അച്ഛനമ്മമാർക്ക് കൊള്ളാമെന്ന് തോന്നി. ഈ പയ്യനെ കൊണ്ട് ചിത്രവതിയെ കല്യാണം കഴിപ്പിച്ചാൽ തരക്കേടില്ല. കാര്യം പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനും വിരോധമൊന്നുമില്ല. കാശിയിൽ പോയ മാതാപിതാക്കൾ എന്ന് വരുമെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് വിവാഹം നടത്താം, അവർ വരുന്ന സമയമാകുമ്പോഴേക്കും തിരിച്ചു പോയാൽ മതിയല്ലോ എന്ന് അയാൾ പറഞ്ഞു. ചിത്രവതിയുടെ മാതാപിതാക്കളാണെങ്കിൽ മറ്റൊന്നും ചിന്തിച്ചില്ല, അപ്പോൾ തന്നെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ചിത്രവതിയും കടുവയും കൂടെയുള്ള വിവാഹം നടന്നു. ഒന്ന് രണ്ടാഴ്ചയോളം ചിത്രവതിയും ഭർത്താവും ഭാര്യാഗ്രഹത്തിൽ തന്നെ താമസിച്ചു. ഭർത്താവിൻ്റെ വീട്ടിൽ ആരുമില്ലല്ലോ. പക്ഷെ എല്ലാ ദിവസവും ചോറും പരിപ്പും പപ്പടവും ഒക്കെ കഴിച്ചപ്പോൾ കടുവയ്ക്ക് മടുത്തു. സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്ന മാംസത്തിനെ പറ്റി ഓർത്തപ്പോൾ എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് തിരിച്ചു പോകാതെ വയ്യ എന്നായി. കടുവ തൻ്റെ ഭാര്യാപിതാവിനോട് പറഞ്ഞു, രണ്ടാഴ്ചയായല്ലോ ഞാനിവിടെ താമസിക്കുന്നു, ഞാൻ ഇനി തിരിച്ചു പോകട്ടെ,
ഞാൻ ആദ്യം വിചാരിച്ചത് വീട്ടിൽ പോയി അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും ഒക്കെ കൂട്ടി ഭാര്യയെ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരണമെന്നാണ്. പക്ഷെ അതൊരു വലിയ മെനക്കേടല്ലേ. ഞാൻ അങ്ങോട്ട് പോകണം, പിന്നെ അവരെ കൂട്ടി ഇങ്ങോട്ട് വരണം, പിന്നെ ഇവളെ കൂട്ടി അങ്ങോട്ട് പോകണം. എന്തിനാണ് അത്രയും സമയവും ധനവും ഒക്കെ ചെലവഴിക്കുന്നത്? ഞാൻ ഇവളെ കൂട്ടി ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു, അങ്ങനെയെങ്കിലും അങ്ങനെ ആവട്ടെ, ഞാൻ എതിര് പറയുന്നില്ല. ഇപ്പോൾ നീയാണ് അവളുടെ ഭർത്താവ്, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ ഇത് കേട്ടപ്പോൾ ചിത്രവതിയുടെ അമ്മയ്ക്ക് വലിയ സങ്കടമായി, സഹോദരന്മാർക്ക് സങ്കടമായി. പക്ഷെ കടുവ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം, ഒരു കുഴപ്പവും വരില്ല. ഞാൻ വീട്ടിൽ പോയി ഇവളെ വീട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ഞാനും മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നുകൊള്ളാം. അങ്ങനെ ചിത്രവതി ഭർത്താവിനൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അമ്മയാണെങ്കിൽ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കെട്ടിപ്പൊതിഞ്ഞ് ചിത്രവതിയുടെ കയ്യിൽ കൊടുത്തു. ചിത്രവതി ഭർത്താവിനൊപ്പം പോകുന്നത് കാണാൻ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും വന്നു. അവരെല്ലാവരും നോക്കി നിൽക്കെ ചിത്രവതി ഭർത്താവിനൊപ്പം പോകാനിറങ്ങി. പോകാനിറങ്ങുമ്പോൾ ചിത്രവതിയുടെ അമ്മ വന്ന് മനുഷ്യവേഷത്തിലുള്ള കടുവയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എവിടെയെങ്കിലും തണൽ കാണുമ്പോൾ അവൾ അവിടെ ഇരുന്ന് വിശ്രമിക്കാൻ പറയണേ, എവിടെയെങ്കിലും വെള്ളം കാണുമ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ മുന്നോട്ട് പോകാവേ, എൻ്റെ പോളെ നന്നായിട്ട് നോക്കിക്കൊള്ളണേ. കടുവ സമ്മതിച്ചു. അങ്ങനെ ചിത്രവതിയെയും കൂട്ടി കടുവ നടന്നു. വീട് കണ്ണിൽ നിന്ന് മറഞ്ഞു, നാട് കണ്ണിൽ നിന്ന് മറഞ്ഞു, കാട്ടിലൂടെയായി യാത്ര. നടന്ന് നടന്ന് ചിത്രവതി ക്ഷീണിച്ചു. ഒരു മരച്ചുവട് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, നമുക്കിവിടെ ഇത്തിരി നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകാം. ഭർത്താവിൻ്റെ ഭാവം മാറി. അയാൾ പറഞ്ഞു, ദേ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ തനി സ്വരൂപം പുറത്തെടുക്കും, പറഞ്ഞേക്കാം. പാവൻ ചിത്രവതി അയാളുടെ കൂടെ വീടും മുന്നോട്ട് നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അരുവി കണ്ടു. അത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ദാ വെള്ളം കാണുന്നു, നമുക്കിവിടെ ഇരുന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഭർത്താവ് പറഞ്ഞു, ദേ എൻ്റെ തനി സ്വരൂപം കാണിക്കും കേട്ടോ, പറഞ്ഞേക്കാം. പാവൻ ചിത്രവതി വീണ്ടും മുന്നോട്ട് നടന്നു. കുറേ ദൂരം ചെന്നു. ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു. അവിടെത്തെപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നു, നമുക്കിവിടെ ഇരുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഭർത്താവ് വീണ്ടും പറഞ്ഞു, എൻ്റെ തനി സ്വരൂപം നീ പുറത്തെടുപ്പിക്കരുത്. വിശപ്പ് കൊണ്ട് ദേഷ്യം വന്ന ചിത്രവതി ചോദിച്ചു, ആഹാ എന്നാൽ പിന്നെ ഞാനിന്ന് കാണട്ടെ നിങ്ങളുടെ തനി സ്വരൂപം, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാം. ഭർത്താവ് തിരിഞ്ഞു നിന്നു. പെട്ടെന്ന് അയാളുടെ മുഖഭാവം മാറി, അയാൾ വലിയൊരു കടുവയായി മാറി. ഇത് കണ്ട ചിത്രവതി പേടിച്ച് വിറച്ചുപോയി. കടുവ ദേഷ്യപ്പെട്ട് മുന്നോട്ട് നടന്നു. വേഗം തൻ്റെ പിന്നാലെ വന്നോളം പറഞ്ഞു. ചിത്രവതി പേടിച്ചരണ്ട് കടുവയുടെ പിന്നാലെ നടന്നു. നടന്ന് നടന്ന് ഒരു ഗുഹയുടെ അടുത്തെത്തി. കടുവ പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ ജോലിക്കാരിയാണ്, എനിക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്തു തരികയാണ് നിൻ്റെ ജോലി. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി വീടിനകത്തിരുന്നോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കടിച്ചു കീറി കൊന്നുകളയും. പാവൻ ചിത്രവതി അങ്ങനെ കടുവയുടെ ഗുഹയ്ക്കുള്ളിലെ തടവുകാരിയായി. കടുവയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമായി അവളുടെ ജോലി. സ്നേഹത്തോടെ ഒരു വാക്കോ നോട്ടമോ ഒരിക്കലും കടുവയിൽ നിന്നുണ്ടായില്ല. തരം കിട്ടുമ്പോഴൊക്കെ അത് അവളെ ഉപദ്രവിക്കുകയും ചെയ്തു. ആ ഗുഹയ്ക്കുള്ളിൽ തൻ്റെ മാതാപിതാക്കളുടെയും സഹോദരന്മാരുടെയും സ്നേഹത്തെപ്പറ്റി ഓർത്തുകൊണ്ട് അവൾ ദുഃഖിതയായി കഴിഞ്ഞു. ഇതൊക്കെ മരത്തിലിരുന്നൊരു കാക്ക ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാക്കയ്ക്ക് അവളോട് വലിയ സഹതാപം തോന്നി. കാക്ക ഇടയ്ക്കിടയ്ക്ക് പറന്നു വന്ന് ഗുഹയ്ക്കരികിലിരുന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു ചെറിയ പനയോല കിട്ടി ചിത്രവതിക്ക്. അതിൽ അവളൊരു സന്ദേശം എഴുതി കാക്കയുടെ കഴുത്തിൽ കെട്ടിയിട്ട് കൊടുത്തു. കാക്ക അതുമായി പറന്ന് ചിത്രവതിയുടെ വീട്ടിലെത്തി സഹോദരന്മാരുടെ കയ്യിൽ കൊടുത്തു. തങ്ങളുടെ സഹോദരിയുടെ ഗതി വായിച്ച് അവർ ഞെട്ടിപ്പോയി. എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം എന്നവർ കരുതി. അവർ അച്ഛനമ്മമാരോട് ഈ വിവരങ്ങളൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ അവർ വിഷമിക്കുമല്ലോ. ആറ്റുനോറ്റുണ്ടായ പെൺകുഞ്ഞാണ് അവൾ, വളരെ കഷ്ടപ്പെടുന്നുവെന്നറിഞ്ഞാൽ അവരെങ്ങനെ സഹിക്കും? ചിത്രവതിയുടെ സഹോദരന്മാർ അവരുടെ അമ്മയോട് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മൂന്ന് പേരും കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു. കാക്ക അവർക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ദൂരം നടന്നു. നടന്ന് നടന്ന് ചെന്നപ്പോൾ ഒരു കഴുത വഴിയിൽ നിൽക്കുന്നത് കണ്ടു. ചിത്രവതിയുടെ സഹോദരന്മാരിൽ ഏറ്റവും ഇളയാൾ ഒരു കുസൃതിക്കാരനായിരുന്നു.
അയാൾ ചേട്ടന്മാരോട് പറഞ്ഞു, ഈ കഴുതയെ വിട്ടിട്ട് പോരാൻ എനിക്ക് തോന്നുന്നില്ല, ഞാൻ എന്നെ കൂടെ കൂട്ടിക്കോട്ടെ. ജ്യേഷ്ഠന്മാർ പറഞ്ഞു, നമ്മൾ നമ്മുടെ പെങ്ങളെ സംരക്ഷിക്കാൻ പോവുകയാണ്, അതിനിടയ്ക്ക് കഴുതയെ നോക്കി നടക്കാൻ നമുക്ക് നേരമില്ല. പക്ഷെ അയാൾ നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഈ കഴുതയും കൊണ്ട് പോരട്ടെ, ഞാൻ ഈ കഴുതയും കൊണ്ട് പോരട്ടെ. അവസാനം ശല്യം സഹിക്കാൻ വയ്യാതെ മൂത്ത സഹോദരന്മാർ സമ്മതിച്ചു. അങ്ങനെ മൂന്ന് പേരും കഴുതയും കൂടിയായി യാത്ര. കുറേ കൂടെ മുന്നോട്ട് നടന്നപ്പോൾ ഒരു ഉറുമ്പും കൂടി കണ്ടു. രണ്ടാമത്തെ സഹോദരൻ കുറേ ഉറുമ്പുകളെ പൊതിഞ്ഞ് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ അതുവഴി മുൻപെപ്പോഴോ പോയ അലക്കുകാർ ഉപേക്ഷിച്ച വലിയൊരു ഇരുമ്പ് പാത്രം കിട്ടി. ഏറ്റവും മൂത്ത ആൾ അതും എടുത്ത് കയ്യിൽ വെച്ചു. പിന്നെയും മുന്നോട്ട് നടന്നു. മൂന്ന് പേരും കൂടെ പോകുമ്പോൾ കൊണ്ട് ഒരു പന വീണ് കിടക്കുന്നു. അത്ര വലിയ പനയൊന്നുമല്ല. ആ പനയുടെ തടി അവർ മൂന്ന് പേരും കൂടെ തോളിലേറ്റി. കടുവയെ എതിർക്കാൻ എന്തെങ്കിലും ആയുധം കയ്യിൽ വേണമല്ലോ. അങ്ങനെ മൂന്ന് സഹോദരന്മാരും ഒരു കഴുതയും കുറേ ഉറുമ്പുകളും വലിയൊരു ഇരുമ്പ് പാത്രവും വലിയൊരു പനന്തടിയും എല്ലാം കൂടി ചിത്രവതിയുടെ ഗുഹയുടെ മുന്നിലെത്തി. സഹോദരന്മാരെ കണ്ട ചിത്രവതി ഓടിയെത്തി. ആ സമയത്ത് കടുവ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ സഹോദരന്മാരോട് ഗുഹയിലെ ഒരു മൂലയ്ക്ക് പോയി ഒളിച്ചു നിന്നോളാൻ പറഞ്ഞു. അവർ മൂന്ന് പേരും തങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളുമായി ഗുഹയുടെ മൂലയ്ക്ക് പോയി ഒളിച്ചിരുന്നു. അവരതിനു മുമ്പ് കടുവയെ കണ്ടിട്ടില്ല. കടുവയെ മനുഷ്യരൂപത്തിൽ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് കടുവ വരുന്നു. ഭീമാകാരനായ വലിയ കടുവ. കടുവ വന്നപ്പോഴേ മനുഷ്യൻ്റെ മണം പിടികിട്ടി. കടുവ ചോദിച്ചു, ഇതിനകത്ത് മനുഷ്യൻ്റെ മണം വരുന്നല്ലോ, ആരാ ഇവിടെ വന്നത്? ചിത്രവതി പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, ഇവിടെ ആരും വന്നില്ല. കടുവ സമ്മതിച്ചില്ല. കടുവ പറഞ്ഞു, ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അത് ഉറക്കെ ഒന്ന് അലറി. അലർച്ച കേട്ട് എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ ഇരുമ്പ് പാത്രത്തിൽ കഴുതയുടെ കാല് തട്ടി ഒരു ശബ്ദമുണ്ടായി. ഇത് കേട്ട കടുവ ചിത്രവതിയോട് ആരാണകത്ത് എന്ന് ചോദിച്ചു. ചിത്രവതി പറഞ്ഞു, അത് തൻ്റെ അമ്മാവനാണ്, അമ്മാവൻ തന്നെ കാണാൻ വന്നതാണ്. എന്നെപ്പോലെ വീരനായ ഒരു കടുവയെ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ അമ്മാവനാണോ ഈ മൂലയ്ക്കിരുന്ന് പേടിച്ച് വിറയ്ക്കുന്നത്? മുന്നോട്ട് വരാൻ പറയൂ. അപ്പോൾ ഏറ്റവും ഇളയ സഹോദരൻ്റെ കഴുതയുടെ ദേഹത്തേക്ക് രണ്ടാമത്തെ സഹോദരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉറുമ്പിനെ എടുത്തിട്ടു. കഴുതയുടെ അലർച്ച കേട്ട് കടുവ ആകെ പേടിച്ചു പോയി. ഇങ്ങനെ അലറുന്ന അമ്മാവൻ എത്ര വലിയ ഭീകരനായിരിക്കണം. കടുവ മുന്നോട്ട് കൈനീട്ടി. അപ്പോൾ സഹോദരന്മാർ മൂന്ന് പേരും ചേർന്ന് ഇരുമ്പ് പാത്രം മുന്നോട്ട് നീക്കിക്കൊടുത്തു. കടുവ തൊട്ടു നോക്കി. അത് അമ്മാവൻ്റെ വയറാണെന്നാണ് കടുവ കരുതിയത്. സഹോദരന്മാർ പനയുടെ തടി മുന്നോട്ട് നീക്കി. കടുവ വീണ്ടും തൊട്ടു നോക്കി. അത് അമ്മാവൻ്റെ കാലാണെന്നാണ് കടുവ കരുതിയത്. ആകെ പേടിച്ചു പോയ കടുവ പുറത്തേക്കൊരു ഓട്ടം ഓടി. ഈ സമയത്ത് സഹോദരന്മാർ ഒരു കത്തി കൊണ്ട് ഒരു ഏറ് വെച്ചു കൊടുത്തു. ഏറ് കൊണ്ട് കടുവയുടെ വാല് കുറച്ച് മുറിഞ്ഞു പോയി. കടുവ കണ്ണിൽ നിന്ന് മറഞ്ഞതും സഹോദരന്മാർ ചിത്രവതിയോട് വേഗം ഒരുങ്ങി കൂടെ ചെല്ലാൻ പറഞ്ഞു. അവരപ്പോൾ തന്നെ ഗുഹയിൽ നിന്ന് പുറപ്പെട്ടു. ഇറങ്ങുന്നതിന് മുമ്പ് ചിത്രവതി കടുവയുടെ വാലിൻ്റെ കഷ്ണം എടുത്ത് അടുപ്പിലിട്ടു. കുറേ ദൂരം ഓടിക്കഴിഞ്ഞിട്ട് കടുവ വിചാരിച്ചു, ഞാനെന്തിനാ ഇങ്ങനെ പേടിച്ചോടുന്നത്? എത്ര വലിയ അമ്മാവനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ. കടുവ പമ്മി പമ്മി ഗുഹയുടെ അടുത്ത് വന്നു. അപ്പോൾ മാംസം കരിയുന്ന മണം വന്നു. തൻ്റെ വാല് കരിയുന്ന മണമാണെന്ന് കടുവയ്ക്ക് മനസ്സിലായില്ല. കടുവ വിചാരിച്ചത് ചിത്രവതി അമ്മാവന് കൊടുക്കാൻ എന്തോ പലഹാരമുണ്ടാക്കുകയാണെന്നാണ്. എനിക്ക് തരാത്ത എന്ത് പലഹാരമാണ് ഇവിടെ അമ്മാവനുണ്ടാക്കി കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടി കടുവ അലറിക്കൊണ്ട് ഓടി അടുപ്പിനടുത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ തൻ്റെ വാല് കിടന്ന് കത്തുന്നു. കടുവയ്ക്ക് ദേഷ്യം കലശലായി. ഇവളോട് പകരം വീട്ടും എന്ന് തന്നെ കടുവ കരുതി. കടുവ ഉടൻ തന്നെ മനുഷ്യവേഷത്തിൽ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. വീട്ടിൽ തിരിച്ചെത്തിയ ചിത്രവതി മാതാപിതാക്കളോട് ഒന്നും പറഞ്ഞില്ല. സഹോദരന്മാരും അവരോടൊന്നും പറഞ്ഞില്ല. ചിത്രവതി കുറച്ച് ദിവസത്തേക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാൻ വന്നതാണെന്നേ മാതാപിതാക്കൾ കരുതിയുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് അവളുടെ ഭർത്താവ് വരുന്നു. വിവാഹം കഴിഞ്ഞ് പോയതിന് ശേഷം ആദ്യമായി മരുമകൻ വീട്ടിൽ വരികയാണ്. ചിത്രവതിയുടെ അച്ഛനമ്മമാർ ഓടിച്ചെന്ന് സ്വീകരിച്ചു.
സഹോദരന്മാരാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ചെന്ന് സ്വീകരിച്ചു. അവരുടെ മുഖഭാവം കണ്ടപ്പോൾ ചിത്രവതി ഒന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് കടുവയ്ക്ക് മനസ്സിലായി. കടുവ സ്വീകരണങ്ങളൊക്കെ സ്വീകരിച്ച് സന്തോഷവാനായി അകത്തേക്ക് ചെന്നു. അപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് പോയിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വരികയല്ലേ, നമുക്ക് വലിയൊരു വിരുന്നൊരുക്കണം. അച്ഛനും അമ്മയും സമ്മതിച്ചു. അവരുടെ വീടിന് പിന്നിൽ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ പൊട്ടക്കിണറിന് കുറുകെ കുറേ പഴയ തടിക്കഷ്ണങ്ങൾ വെച്ചിട്ട് അതിന് മുകളിൽ വലിയൊരു പരാവധാനി വിരിച്ചു സഹോദരന്മാർ. എന്നിട്ട് മനുഷ്യ വേഷത്തിലുള്ള കടുവയോട് ചെന്ന് പറഞ്ഞു, വരൂ, എണ്ണ തേച്ച് കുളിക്കാം, കുളി കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കടുവ സന്തോഷത്തോടെ കുളിക്കാൻ ചെന്നു. വലിയ പരാവധാനിക്ക് മുകളിൽ കയറിയിരുന്നു കൊള്ളാൻ സഹോദരന്മാർ പറഞ്ഞു. അവരാണ് തങ്ങളുടെ അളിയനെ കുളിപ്പിക്കാൻ പോകുന്നത്. കടുവ സന്തോഷത്തോടെ പരാവധാനിക്ക് മുകളിൽ കയറിയിരുന്നതും തടിയൊടിഞ്ഞ് അത് കിണറ്റിനുള്ളിലേക്ക് വീണ് ചത്തുപോയി. അങ്ങനെ ചിത്രവതി കടുവയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീടുള്ള കാലം അവൾ ദുഃഖിതയായി അവളുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. അതിനുശേഷമാണ് എൻ്റെ തനി സ്വരൂപം കാണിക്കരുത് എന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്. ഇഷ്ടമായ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.